ഈ പ്രഭാത യാമത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവിക ആലോചനകളാൽ നിറയുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്ത് വേണ്ടി നന്ദി പറയുവാൻ, ദൈവം തരുന്ന സാവകാശത്തെ ഓർത്ത് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഒരു വാക്യം വായിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. സെഖരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ദൈവഹിതാന്വേഷികളായ സെഖരിയാവും എലിസബത്തും ദൈവിക രക്ഷാപദ്ധതിയുടെ പങ്കാളികളായി വിളിക്കപ്പെടുന്നു. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരെ തന്റെ പ്രവർത്തനത്തിൽ ദൈവം ഇപ്പോഴും പങ്കാളികളാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1-ാമതായി, നീതിനിഷ്ഠരായ ദൈവഹിതാന്വേഷികൾ. അഹ്റോന്റെ വംശക്കാരെ ദാവീദ് രാജാവ് 24 ഗണങ്ങളായിട്ട് വിഭജിക്കുകയും അവരിൽ ഓരോ ഗണവും ദൈവാലയ ശുശ്രൂഷ ചെയ്യേണ്ടതിനായി ക്രമ ചീട്ടിട്ട് നിശ്ചയിക്കുകയും ചെയ്തു വന്നു. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. അതിൽ 8-ാമത്തെ ആയിരുന്നു അബിയാ ഗണം. എന്നാൽ അടിമത്തത്തിന് ശേഷം ഇതിൽ 4 ഗണങ്ങൾ മാത്രമേ തിരികെ വന്നുള്ളൂ. എബ്രായ ലേഖനം 2-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഈ 4 ഗണങ്ങളെ വീണ്ടും പഴയ പേരുകളിൽ തന്നെ 24 വിഭജിച്ചു. നെഹെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് സ്പഷ്ടമാണ്. സെഖരിയാവ് എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തെ ഓർക്കുന്നവൻ. ആകയാൽ യോഹന്നാൻ സ്നാപകൻ പിതൃവഴിക്കും മാതൃവഴിക്കും കലർപ്പില്ലാത്ത പൗരോഹിത്യ വംശജനായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഇത് ഏറ്റവും വലിയ അഭിജാത്യമായി ഗണിക്കപ്പെട്ടിരുന്നു. ആദ്യ പുരോഹിതനായ അഹറോന്റെ ഭാര്യയുടെ പേരും ഇത് തന്നെ. പുറപ്പാട് പുസ്തകം 6:21 നമുക്ക് വായിക്കാം. ആ എലിസബത്തിൽ നിന്നും അഹറോൻ വഴിയുള്ള പൗരോഹിത്യത്തിന്റെ നിലനിൽപ്പ് ആരംഭിച്ചു. ഈ എലിസബത്തിൽ പഴയ നിയമ പൗരോഹിത്യം അവസാനിക്കുകയും ചെയ്തു. 7-ാം വാക്യം, ഇവരിരുവരും പഴയ നിയമ പ്രചാരണ പ്രകാരം ധർമ്മിഷ്ഠരും നീതിനിഷ്ഠരും ആയിരുന്നു. ഇവർ പാപമില്ലാത്തവരായിരുന്നു, നീതിനിഷ്ഠരായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതിനാൽ ഇവർക്ക് സന്താനം ഇല്ലാതെ പോയത് പാപം മൂലമുള്ള ശിക്ഷയായിരുന്നുവെന്ന് വിചാരിപ്പാനും കഴിയില്ല. ഈ ദൈവിക മഹാത്ഭുതത്തിനായി ദൈവിക നിയോഗത്താൽ കാക്കപ്പെട്ടവരായിരുന്നു അവർ. 2-ാമതായി, ഇല്ലായ്മകളിൽ ദൈവദർശന അന്വേഷികളാണ് ഇവർ. യഹൂദ ചരിത്രകാരനായ ജോസിഫസിന്റെ വ്യാഖ്യാനം അനുസരിച്ച് യേശുവിന്റെ കാലത്ത് യെരുശലേമിൽ 18,000 പുരോഹിതന്മാരുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ശുശ്രൂഷ നടത്തേണ്ടവരെ നറുക്കെടുപ്പിലൂടെയാണ് നിശ്ചയിച്ചിരുന്നത്. ദിനം പ്രതി രാവിലെയും വൈകിട്ടും നടത്തി വന്നിരുന്ന ധൂപാരാധനയാണിത്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വെളിപ്പെടുന്നു. ഒരു പുരോഹിതൻ ആയുഷ്കാലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ബഹുമതി ലഭിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. 10-ാമത്തെ വാക്യത്തിൽ അത് കാണാം. വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നതായി പരാമർശിക്കുന്നതിനാൽ ഇത് കേവലം ഒരു സാധാരണ ദിവസമായിരുന്നില്ല. ശബത്തോ പാപപരിഹാര ദിന പെരുന്നാളോ മറ്റോ ആയിരിക്കാം. 11-ാം വാക്യത്തിൽ അതിന്റെ സൂചനയുണ്ട്. ധൂപപീഠം വിശുദ്ധ സ്ഥലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നു. അവിടെ ആചാര്യന്മാർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. അതിനും അപ്പുറത്താണ് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശനമുള്ള മഹാവിശുദ്ധ സ്ഥലം. അവിടെ വച്ചാണ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന ശബ്ദം കേൾക്കുന്നത്. 13-ാം വാക്യം, ആശ നഷ്ടപ്പെട്ട വയോവൃദ്ധന് ദൈവഇഷ്ടം അതായിരിക്കാമെന്ന് സമാധാനിച്ചിരിക്കുന്ന കാലത്ത് സെഖരിയാവ് ഈ സ്വന്തം കാര്യം പ്രാർത്ഥനാ വിഷയമാക്കാതിരിക്കില്ല. മാത്രവുമല്ല, ആ കാലം മിശിഹായുടെ വരവ് ആസന്നമായി എന്ന നിലയിൽ എല്ലാവരും കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്ന കാലവുമായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം വായിച്ചു നോക്കുക, അവിടെ നമുക്കത് കാണാൻ കഴിയും. ആകയാൽ സെഖരിയാവും ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനായും മിശിഹായുടെ ജനനത്തിനായും പ്രാർത്ഥിക്കാതിരിക്കുകയില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഇവിടെ മറുപടി ലഭിക്കുന്നു. സെഖരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. എത്ര നല്ല വാഗ്ദത്തമാണല്ലേ! നൊമ്പരങ്ങൾ അറിയാതെ കേൾക്കാതെ ഇരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളുടെ ചെറിയ ഒരു വിചാരം പോലും ഗ്രഹിക്കും.
കഥാവേ ഞങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ചിന്ത അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കരുതിയ വിധങ്ങളെ ഓർത്ത്, ഞങ്ങളെ നടത്തുന്ന വഴികളെ ഓർത്ത്, ഞങ്ങളെ നിർത്തുന്ന പാതകളെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യും. അർഹിക്കാത്ത നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും പോറ്റി പിളർത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ വിശ്വസ്തതയെ ഓർത്ത് നന്ദി പറയും. ഭാവി പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും വൃഥാവല്ല എന്ന് ഞങ്ങൾ അറിയും. അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. തിരികെ നന്ദി വർദ്ധിക്കണമേ. തിരുനാമം മുഖത്തോടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ